ഒരൊറ്റ സന്ദർശനം കൊണ്ട് സൈന്യത്തിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് പ്രതിരോധ രംഗത്തെ പ്രമുഖർ. ദീപാവലി ദിനത്തിൽ മോദി നടത്തിയ സൈനിക സന്ദർശനമാണ് ഇപ്പോൾ പ്രശംസാർഹമായിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ടങ്ങളെ തിരിച്ചറിയുന്ന നേതാവാണ് നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തുള്ളവരും വിരമിച്ചവരും ഒരേ സ്വരത്തിൽ ഇത് സമ്മതിക്കുന്നു. നരേന്ദ്രമോദിയുടെ ദീപാവലി ദിനത്തിൽ രാജസ്ഥാനിലെ ജയ്സാൽമീർ സന്ദർശനവും തുടർന്നുള്ള പ്രസംഗവും സൈന്യത്തിന്റെ ആത്മവിശ്വാസവും കരുത്തും കൂട്ടാൻ പോകുന്നവയായിരുന്നു. പ്രതിരോധ രംഗത്തെ വിദഗ്ധനായ സതീഷ് ദുവെയാണ് പ്രതികരണവുമായി ആദ്യം രംഗത്തെത്തിയത്. വളരെ നല്ലൊരു ചുവടുവയ്പ്പാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എപ്പോഴും ഒരു മുതിർന്ന നേതാവ് മുന്നണിയിലേക്ക് നേതൃത്വം ഏറ്റെടുക്കാനെത്തിയാൽ അത് എല്ലാവരുടെയും ആത്മവിശ്വാസം ഉയർത്തും. കഴിഞ്ഞ 7 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീപാവലി ആഘോഷം സൈനികർക്കൊപ്പമാണ്. അതിർത്തിയിൽ ജീവൻ പണയപ്പെടുത്തി രാജ്യസുരക്ഷ നോക്കുന്ന ജവാന്മാർക്ക് ആഘോഷത്തിനൊന്നും കുടുംബത്തിനൊപ്പം ചെലവഴിക്കാൻ സാധിക്കാറില്ലെന്നും ദുബെ പറഞ്ഞു. സൈനിക നിരയെ സ്വന്തം കുടുംബമായി കണക്കാക്കുന്ന നരേന്ദ്രമോദി ഭരണാധികാരി എന്ന നിലയിൽ മാതൃകയാണെന്ന് ഉദ്യോഗസ്ഥനായ എസ് പി സിൻഹയും വ്യക്തമാക്കി. മുൻ കരസേനാ മേധാവി മേജർ ജനറൽ ജി ഡി ബക്ഷിയും നരേന്ദ്രമോദിയുടെ ജയ്സാൽമീർ അതിർത്തി സന്ദർശനത്തെ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ ലോങ്കേവാലയിലാണ് മോദി ഇത്തവണ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചത്. രാജ്യത്തിനായി വീരമൃത്യു വരിച്ച സൈനികർക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. സൈനികരാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് താൻ അടിയുറച്ചു വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സൈനികർക്ക് മധുരം വിതരണം ചെയ്ത പ്രധാനമന്ത്രി ലോങ്കേവാലയിലെ മ്യൂസിയവും സന്ദർശിച്ചു. ഒരു രാജ്യത്തിന്റെ അതിർത്തി വികസനം വികലമായ മനോഭാവത്തെ കാണിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചൈനയുടെ പേരെടുത്ത് പറയാതെയാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചത്. വെല്ലുവിളിക്കുന്നവർക്ക് ഉചിതമായ മറുപടി നൽകാൻ ഇന്ത്യക്ക് ശക്തിയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഉണ്ടെന്ന് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 1971 പാകിസ്ഥാനെതിരായ യുദ്ധം, കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ മാതൃകാപരമായ ഏകോപനത്തിന്റെ ഉദാഹരണമാണ്. ഇന്ത്യ തങ്ങളുടെ താല്പര്യങ്ങളുമായി ഒട്ടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ലോകത്തിന് ഇപ്പോൾ അറിയാമെന്നും സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചു. മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന നയത്തിൽ ഇന്ത്യ വിശ്വസിക്കുന്നു, അവരെ മനസ്സിലാക്കുന്നു. പക്ഷെ പരീക്ഷിച്ചാൽ ശക്തമായി മറുപടി നൽകുകയും ചെയ്യും. അധിനിവേശ ശക്തികളായ രാജ്യങ്ങൾ കാരണം ലോകമാകെ വിഷമിക്കുകയാണെന്നും അധിനിവേശ സ്വഭാവം മാനസിക വൈകല്യമാണെന്നും അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീപാവലി ദിവസത്തിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ പ്രധാനമന്ത്രിയുടെ ദീപാവലി ആഘോഷം ജയ്സാൽമീറിലെ ഇന്ത്യൻ സൈനികർക്കൊപ്പമായിരുന്നു. അതിർത്തി ഗ്രാമമായ ലോങ്കേവാലയിലാണ് പ്രധാനമന്ത്രി ദീപാവലി ആഘോഷിച്ചത്. രാജ്യത്തിന്റെ ശബ്ദം അധിനിവേശത്തിനെതിരെ ശക്തമായ ശബ്ദമായി മാറിയിരിക്കുകയാണെന്ന് മോദി പറഞ്ഞു. എന്നാൽ ആരുടെയും പേര് ഈ സമയത്ത് അദ്ദേഹം ഉന്നയിച്ചില്ല. മെയ് മാസം മുതൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. മുൻപ് ഷാങ്കായ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ പ്രസംഗിച്ചിരുന്നു. 2014 സിയാച്ചിനിലെ സൈനികർക്കൊപ്പമാണ് മോദി ദീപാവലി ആഘോഷിച്ചത്. തുടർന്നുള്ള വർഷങ്ങളിലും സൈനികർക്കൊപ്പം തന്നെയായിരുന്നു മോദിയുടെ ഓരോ ദീപാവലിയും. ദീപാവലി പ്രസംഗത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വീര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി ഹിമാലയത്തിന്റെ ഉയരങ്ങളിലായാലും മരുഭൂമിയിലായാലും കൊടും വനത്തിലും സമുദ്രത്തിലും സൈന്യം നടത്തിയ പോരാട്ടങ്ങളിൽ അഭിമാനമുണ്ടെന്നും അതിന് അവർക്ക് അഭിനന്ദനവും അറിയിച്ചു. രാജ്യത്തെ 130 കോടി ജനങ്ങളും സൈന്യത്തിനൊപ്പമുണ്ടെന്ന് മോദി പറഞ്ഞു. മറ്റുള്ളവരെ മനസ്സിലാക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന നയത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം പരീക്ഷിക്കാനുള്ള ശ്രമം ആരും നടത്തണ്ട. അത്തരമൊരു ശ്രമം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ അതിന് ശക്തമായ മറുപടി തിരിച്ചു കിട്ടിയിരിക്കും. അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ നിന്നും ഇന്ത്യൻ സൈനികരെ തടയാൻ ആർക്കും കഴിയുകയില്ല. അതിനെ വെല്ലുവിളിക്കുന്നവർക്കെല്ലാം ഉചിതമായ തിരിച്ചടി നൽകി ശക്തി ഇന്ത്യ തെളിയിച്ചതാണ്. രാജ്യത്തിന്റെ താല്പര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ലെന്ന് ലോകത്തിന് ബോധ്യമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജമ്മുകാശ്മീരിലെ രജൌരിയിലാണ് സൈനികരോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലി ആഘോഷിച്ചത്. അന്നും സൈനിക വസ്ത്രധാരണത്തിലെത്തിയ പ്രധാനമന്ത്രി ജവാന്മാർക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.